ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തു വരുന്നത് ഭയപ്പെടുത്തുന്ന ചില ചിത്രങ്ങളാണ്. പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രകൃതി സ്നേഹികളുടെയും ഉറക്കം കെടുത്തുകയാണ് ഈ ചിത്രങ്ങൾ. ഓസ്ട്രേലിയയിൽ സിഡ്നിയിലെ മെനിൻഡി എന്ന ചെറുപട്ടണത്തിലെ ഡാർലിൻ നദിയിൽ ദശലക്ഷക്കണക്കിന് മീനുകൾ ചത്തുപൊങ്ങിയ കാഴ്ചയാണിത്. താപതരംഗമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഗവേഷകരുടെ നിഗമനം. 2018 മുതൽ ഇങ്ങോട്ട് ഇത് മൂന്നാം തവണയാണ് ഡാർലിൻ നദിയിൽ മീനുകൾ ഇത്തരത്തിൽ കൂട്ടമായി ചത്തുപൊങ്ങുന്നത്. എന്നാൽ ഇത്രയും അധികം മീനുകൾ ചത്തുപൊങ്ങുന്നത് ഇതാദ്യമാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്രയും ഭയാനകമായ കാഴ്ചയാണെന്നാണ് പ്രദേശവാസികൾ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. ജഡങ്ങളിൽ ഭൂരിഭാഗവും അഴുകിത്തുടങ്ങിയതിനാൽ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. ഈ അവസ്ഥ പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതം അളക്കാൻ കഴിയാത്തത്രയും വലുതാണെന്ന് ഗവേഷകരും പറയുന്നു. അടുത്തിടെയുണ്ടായ വെള്ളപ്പൊക്കങ്ങളെ തുടർന്ന് ബോണി, ഹെറിങ്, കാർപ്പ് തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളുടെ എണ്ണം നദിയിൽ വർദ്ധിച്ചിരുന്നു. എന്നാൽ നദിയിൽ നിന്ന് പ്രളയജലം പിൻവാങ്ങി തുടങ്ങിയതോടെ ഈ മീനുകളെല്ലാം ചത്തുപൊങ്ങുകയാണ്. നദിയിലെ ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതാണ് മീനുകളുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറിയിരിക്കുന്നത്. നിലവിൽ ഈ മേഖലയിലാകെ കൊടും ചൂടാണ് അനുഭവപ്പെടുന്നത്. ശക്തമായ താപതരംഗം സ്ഥിതിഗതികൾ വഷളാക്കുന്നതായി ഭരണകൂടം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ചൂടുകാലത്ത് മീനുകൾക്ക് കൂടുതൽ ഓക്സിജൻ ആവശ്യമാണ്. എന്നാൽ താപതരംഗത്തെ തുടർന്ന് നദിയിലെ വെള്ളം ചൂടാകുന്നതിനാൽ അതിൽ ഓക്സിജന്റെ ലഭ്യത നന്നേ കുറവുമായിരിക്കും. ഈ സാഹചര്യത്തെ പ്രതിരോധിക്കാനാവാതെ ശ്വാസം കിട്ടാതെ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. മുൻ വർഷങ്ങളിൽ വരൾച്ചയെ തുടർന്ന് നദിയിലെ ജലത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞപ്പോഴും മീനുകൾ ചത്തുപൊങ്ങുന്ന അവസ്ഥയായിരുന്നു. ഇതിനു പുറമെ നദിയിൽ 40 കിലോമീറ്ററോളം ദൂരം വരുന്ന പ്രദേശത്ത് വിഷാംശമടങ്ങിയ പാലിന്റെ സാന്നിധ്യമുള്ളപ്പോഴും മീനുകൾ കൂട്ടമായി ചത്തുപൊങ്ങിയിരുന്നു. ഇത്തരത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മീനുകൾ കൂട്ടമായി ചത്തുപൊങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് അധികൃതർ 2019 തന്നെ മുന്നറിയിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. നിലവിൽ കിലോമീറ്ററുകളോളം ദൂരം മീനുകളുടെ ജഡങ്ങൾ അടിഞ്ഞ് ജലം കാണാനാവാത്ത നിലയിലാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.